പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ച് എന്താണ് ജോർജ് ചേട്ടങ്ങളെ അഭിപ്രായം? ചോദിച്ചു അത്ര തന്നെയല്ല, അവനെ അവനെ ആലോചിച്ചു അവന് കിട്ടി അവൻ കൈകാര്യം ചെയ്തു, അത്ര തന്നെ, വേറെ കാര്യമൊന്നും അതിനകത്ത്. ഹായ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ചാണ് ഇന്ന് കേരളം മൊത്തം ചർച്ച അല്ലെ? 5 വർഷങ്ങളോളമായി സംഭവം നടന്നിട്ട്. എന്നാ ഈ അടുത്ത കാലത്ത് ബാലചന്ദ്രകുമാർ എന്ന ഡയറക്ടറുടെ വെളിപ്പെടുത്തലിൽ നിന്നാണ് ഈ കേസ് ഇത്രയും കുത്തിപ്പൊങ്ങാൻ കാരണമായത്. അതൊക്കെ അവിടെ കട്ടെ. ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ ടിവിയിൽ ഒരു ചർച്ച നടത്തിയ സമയത്ത് എന്താക്കി, പി സി ജോർജിനെ ചർച്ചയ്ക്ക് വിളിച്ച്. അങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് പാനലിലുള്ള നികേഷ് ചോദിച്ചു, പി സി ജോർജ് താങ്കൾ ഈ സംഭവത്തെ എങ്ങനെ നോക്കിക്കാണുന്നെന്ന്. അതിന് പി സി ജോർജ് കൊടുത്ത മറുപടി നിങ്ങളൊന്ന് കണ്ടോക്കി. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് വലിയൊരു ഗൂഢാലോചനയാണ്. ഇവനൊരു പാവപ്പെട്ടവനായ വളർന്നു വന്നൊരു സിനിമ നടക്കുക, അവനെ നശിപ്പിക്കാം. ഇത് വന്നിട്ട് ആ സ്ത്രീ പറഞ്ഞ എന്താ, ഈ പൾസർ സുനിയുമായിട്ട് 2-6 കിലോമീറ്റർ ഗോവയിലൂടെ ഗോവയിൽ വനത്തിലൂടെ സഞ്ചരിച്ച് പൾസർ സുനി വേണ്ടിയില്ല. 2 വർഷം മുമ്പ് കൊടുത്ത നികുതി കൊടുത്ത കൊട്ടേഷൻ എന്നാ അവിടെ ആ മനസ്സിൽ വെച്ച് ചെയ്താൽ പോരായിരുന്നു. അത് തന്നെയല്ല, ഈ കാര്യത്തിൽ വേറൊരു കാര്യം നികേഷ പറയുമ്പോൾ തെറ്റിദ്ധരിക്കുക. ഇതിനകത്ത് സുഖം ഇറക്കാവുണ്ട്, ഇതിനകത്ത് സുഖത്ത് പറയുന്നത് പൾസർ സുനിക്കും ആ സ്ത്രീക്കും ഉള്ളു, വേറെ നമുക്ക് ഇറക്കിയത് സുഖമുണ്ടോ? കാലത്തോട് സുഖമുണ്ടോ? നമുക്ക് എങ്ങനെയുണ്ട്? ഇതിന് സുഖം പൾസർ സുനിക്കും ആ പെൺകുട്ടിക്കുമാണ് പോലും. എന്നിട്ട് പറഞ്ഞു നോക്കി, കാണുന്നവർക്ക് സുഖം തോന്നി, മറ്റാൾ ആ ലെവലിലേക്കൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അല്ല, ഈ കാണുന്നവരെന്ന് ഉദ്ദേശിച്ചത് എന്താ? ഈ വാർത്ത കാണുന്നവരാണോ അതോ? ഞാൻ പറയുന്നില്ല, പറഞ്ഞ എന്റെ വില പോവും. ഇത്രയും വലിയൊരു ക്രൈം നടന്നിട്ട് മറ്റാൾ നോക്കണ അതിലെ കുറ്റവാളിയിലേക്കോ മറ്റൊന്നല്ല, മറ്റാൾ അതിലുള്ള സുഖം നോക്കി കുത്തിരിക്കാം. വല്ലാത്തൊരു മനുഷ്യനിഷ്ടം. കഴിഞ്ഞില്ലട്ടോ, ഇത് കഴിഞ്ഞ് മറ്റാൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്റെ അമ്മോ കുട്ടികളൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തിക്കോളി, അതായിരിക്കും നന്നാവാട്ട. പി സി അല്ലേ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെണ്ണിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണിത്. പൾസർ സുനിക്ക് സുഖിച്ചു, കൈ കിട്ടി, കൈകാര്യം ചെയ്തു, അത്രേ ഉള്ളൂ. എന്തോന്ന് ഭാഷയാണിത്, പറയുന്നതിനൊരു മാന്യത ഒക്കെ വേണ്ടേ? വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാന്നാണോ? ഇങ്ങനെയൊക്കെ എങ്ങനെയാണാവോ 20 വർഷം പൂഞ്ഞാറ് ഭരിച്ചത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നാവിന് ലൈസൻസ് എന്ന് പറയുന്നൊരു സാധനം ഇങ്ങനെ. എന്നിട്ടോ ഈ ലൈസൻസ് ഇല്ലാത്ത വാർത്താനും BGM കയറ്റി സ്റ്റാറ്റസ് ഇടാൻ വേറെ കുറെ ടീംസും, ഈ തെറി വിളിക്കുന്നവരെയും അനാവശ്യമായി ചീത്ത പറയുന്നവരുടെയും ഒക്കെ ഫാനാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ മാനസികാവസ്ഥ ഞാൻ ആലോചിക്കാം. ഈ വീഡിയോക്കും താഴെ കമന്റ്സ് വരും കേട്ടോ, നിങ്ങൾ നോക്കിക്കോളി. പി സി ജോർജിനെ തൊടാൻ നീ ഒന്നും ആയിട്ടില്ല, നീ അതിനൊക്കെ 10 ജന്മം ജനിക്കണം എന്നൊക്കെ പറഞ്ഞ്, എനിക്കിങ്ങനെ തൊടണം കാണുന്നൊന്നും പൂതില്ല. പക്ഷേ മുൻ MLA ആയിരുന്നു എന്ന് കരുതി എന്ത് തോന്നിയവാസവും വിളിച്ച് പറയാന്നൊക്കെ പറഞ്ഞ, എന്താ ഞാൻ ഇതിനൊക്കെ പറയാം? അറ്റ്ലീസ്റ്റ് പറയുന്നത് എന്താ, എവിടെ വെച്ചാ പറയുന്നത്, ഇത് കാണുന്നവർ ഏത് തരത്തിൽ ഇതിനെ ഉൾക്കൊള്ളും എന്ന ബോധെങ്കിലും വേണ്ടേ? എവിടെ ചെന്നാലും ചുമ്മാ വായിൽ തോന്നിയത് അങ്ങോട്ട് വിളിച്ചു പറയാം. ഇതാദ്യമായിട്ടല്ലോട്ടോ ഇങ്ങനെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തുന്നത്. മുമ്പ് ഇന്റർവ്യൂവിൽ സ്ത്രീ സുരക്ഷയെ കുറിച്ച് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അന്ന് കണ്ടുവെക്കാം. നമ്മള് ഒരുപാട് നാളുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത നമ്മുടെ ഒരു ഒരു വ്യവസ്ഥ, ഒരു നമ്മളെ അച്ചടക്കത്തോടെയുള്ള ജീവിതം, അതിനെയൊക്കെ വെല്ലുവിളിക്കുന്നത് എന്ന് വെച്ചാൽ ഇതൊന്നും നമ്മുടെ നാട്ടിൽ നമ്മളാരും സുരക്ഷിതരല്ല. അപ്പം സാർ ഒരു പ്രമുഖനായതുകൊണ്ട് സാറിന്റെ തോക്കുണ്ട്, സാറിന് അങ്ങനെ ഇരിക്കും. അപ്പൊ എന്നെ പോലെ ഒരു സാധാരണ പെൺകുട്ടിക്ക് രാത്രി തോക്കും കൊണ്ട് നടക്കാൻ പറ്റില്ല. രാത്രി പെൺകുട്ടി അങ്ങനെ നടക്കേണ്ട കാര്യമില്ലല്ലോ. മാന്യതയുള്ള പെൺകുട്ടിയാണെങ്കിൽ ഭർത്താവിന്റെ കൂടെ നടക്കണം, അല്ലെ അപ്പന്റെ കൂടെ നടക്കണം, റോഡിൽ കൂടെ നടക്കേണ്ട കാര്യം തന്നെ. അവരൊന്നും ഇപ്പൊ റോഡിലിറങ്ങി നടക്കാൻ മാത്രമുള്ള സംസ്കാരം കേരളത്തിലില്ല. നമ്മുടെ ഭാരത സംസ്കാരത്തിന് സീതാദേവിയാണ് ഏറ്റവും വലുത്. ആ സീതാദേവിയുടെ ജീവിതം വായിച്ചു പഠിക്കണം, അതാണ് ഭാരത സ്ത്രീ. അതെ, നമ്മുടെ സീതാദേവിയെ പോലെ ഒരു കുടുംബിനി ആയിരിക്കണം പെണ്ണ്, ഭാര്യ ആയിരിക്കണം പെണ്ണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ, പെൺകുട്ടികളെ രാത്രി ഇറങ്ങി നടക്കുന്നത് ഭാരത സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നാണ് മൂപ്പര് പറഞ്ഞു വരുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന എങ്ങേര് പൾസർ സുനിക്ക് സുഖിച്ചു, കൈകാര്യം ചെയ്തു എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എല്ലാവരും രാത്രി ഡ്രൈവറുമായി യാത്ര ചെയ്തിട്ടല്ലേ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത്? മര്യാദക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ പോരായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ലേനും. വെറുതെ രാത്രി ഇറങ്ങി നടന്ന് പീഡനം വാങ്ങിച്ചു കൂട്ടിയിട്ട് ആ പാപം നടന്റെ മെക്കെട്ട് കയറാം. ഇവിടെ പ്രശ്നം ആ നടിക്കാണെന്ന് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പി സി ജോർജ് പറയാതെ പറഞ്ഞ കാര്യങ്ങളാണ്. രാത്രി സമയമായ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, പുരുഷന്മാരുടെ ടൈമാണ്, അപ്പോ പുരുഷന്മാരാണ് അപ്പോ പുറത്തിറങ്ങേണ്ടത്. പണ്ട് കൊറോണനെ കുറിച്ച് പറഞ്ഞ മതിരായിപ്പോയി, 9 മണിക്ക് ശേഷം തിയേറ്ററും ടർഫൊന്നും പ്രവർത്തിക്കാൻ പാടില്ല പോലും. ആന്തേ, അല്ല കൊറോണക്കുള്ള ഷോ ആണ് അപ്പോ എന്ന് പറഞ്ഞ മതിരായിപ്പോയി. രാത്രി ആ പെൺകുട്ടി യാത്ര ചെയ്തോണ്ടല്ലോ ഇങ്ങനെ സംഭവിച്ചേ. എല്ലാവരും പീഡിപ്പിക്കപ്പെട്ട പെണ്ണിനെ നോക്കിയിട്ട് ആ ഡ്രസ്സ് ഒന്ന് ഷോർട്ട് ആയതുകൊണ്ടല്ല അവള് പീഡിപ്പിക്കപ്പെട്ടത് എന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ല നമ്മുടെ നാട്ടിലുള്ളത്. അതാവുമ്പോ ഇതല്ല ഇതിനപ്പുറവും പ്രതീക്ഷിക്കാം. മുമ്പ് പി സി ജോർജിന്റെ പ്രസ്താവന നോക്കി, പൾസർ സുനി ചെയ്തതും ഒരു തെറ്റായി എടുക്കേണ്ടതില്ല എന്ന ട്യൂണിലൊക്കെയാണ് സംസാരിച്ചത്. രാത്രി സ്ത്രീകൾ പുറത്തിറങ്ങിയ പുരുഷന്മാര് പീഡിപ്പിക്കും, സ്വാഭാവികം.
എന്നല്ലേ ഇങ്ങനെ ഒരു പറയാതെ പറയുന്നത്? ഇല്ല, അതും ഭയങ്കര അസഭ്യമായ ഭാഷയിൽ. ഞാൻ ആലോചിക്കണതല്ല, ഒരു പീഡനത്തെ ഇങ്ങനെ എങ്ങനെ നിസാരവൽക്കരിച്ച് കാണാൻ സാധിക്കുന്നു എന്നതാണ്. ആ പറഞ്ഞിട്ട് കാര്യമില്ല, നായുടെ വാല് 12 കാലം കൊയിലിട്ടാലും ആ അതന്നെ സംഭവം, അത് ചുരുണ്ടിട്ടേ ഉണ്ടാവും. എത്ര നിവർത്താൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. കാലെത്ര മാറിയാലും ഇങ്ങനെ ഈ സ്ത്രീവിരുദ്ധ പരാമർശം നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും റിപ്പോർട്ടർ ടിവിക്കൊക്കെ ഇത്തരം സെൻസിറ്റീവ് വിഷയങ്ങൾക്ക് ഇങ്ങേരെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ദയവ് ചെയ്ത് ഇത്തരം ചർച്ചകൾക്ക് ഇങ്ങേരെ വിളിക്കരുത്. ഒരു റിക്വസ്റ്റ് ആയി കണ്ടാൽ മതി. വല്ല കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വിളിച്ചോളി, അതാവുമ്പോൾ നമുക്ക് കുറച്ചേരും ചിരിക്കെങ്കിലും ചെയ്യാം. പിന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ വേറൊരു സംഭവം കൂടി നടന്നു. എന്താണ്? ഈ ഒമറിനുള്ള അതിന്റെ ഇടയിൽ കൂടെ നൈസായ ഒരു FB പോസ്റ്റ് ഇട്ട് അന്ന് വായിച്ചുതരാം. ദിലീപ് എന്ന നടന് ഇപ്പോഴും ഇഷ്ടമാണ്. അയാളുടെ ഡേറ്റ് കിട്ടിയാൽ തീർച്ചയായും ഞാൻ സിനിമ ചെയ്യും. അയാൾ തെറ്റ് ചെയ്തു എന്ന് കോടതിക്ക് തെളിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും, ഇല്ലെങ്കിൽ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കും. എല്ലാവർക്കും എപ്പോഴും ശരി മാത്രമല്ലല്ലോ, തെറ്റും പറ്റാം. എല്ലാവരും മനുഷ്യന്മാരല്ലേ? തെറ്റ് സംഭവിക്കാനുള്ള സാഹചര്യം നമുക്ക് എന്താണെന്ന് അറിയില്ല, അതിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് സത്യം ജയിക്കട്ടെ. അതെ, മനസ്സനല്ല പുള്ള എന്ന് പറഞ്ഞ ഇവിടെ ആരോപിക്കപ്പെട്ട് തടിപിടി കേസോ മോഷണ കുറ്റമോ ഒന്നല്ല, പീഡനാണ്. അത് പീഡിപ്പിക്കപ്പെട്ട് പെൺകുട്ടിയിൽ ഉണ്ടാക്കുന്ന ട്രോമ എത്രത്തോളാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. ആരോടാ ഞാനീ പറയണേ? എന്തായാലും പൊങ്കാല കിട്ടി തുടങ്ങിയപ്പോ മൂപ്പര് നൈസായ ഒരു കമന്റും കൂടി ഇട്ട്. ഇത്ര മോശം കമന്റ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ വായിച്ചുതരാം. എന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചാൽ എന്ന് ചോദിച്ച് എത്ര പേർ ഈ പറഞ്ഞ ക്ലിപ്പ് വന്നാൽ കാണാതിരിക്കും. സത്യസന്ധമായി മറുപടി പ്രതീക്ഷിക്കുന്നു. ആ മോനെ, സത്യസന്ധമായിട്ടുള്ള മറുപടി തന്നെ തരാ. ഏറ്റവും വലിയ പീഡന ശ്രമം നടത്തുന്ന വീഡിയോയെ നിസാരമായി ക്ലിപ്പ് എന്നൊക്കെയുള്ള ഇക്കിളിപ്പെടുത്തുന്ന വാക്കിൽ പറഞ്ഞു വിടുന്ന ഇങ്ങനെയൊക്കെ പൂവിട്ട് പൂജിക്കണം എന്നാണ് എൻ്റെ ഒക്കെ ഒരു ഇത്. അല്ലാതെ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, കാമം തീർക്കാനുള്ള പോൺ വീഡിയോ കാണുന്ന ലാഘവത്തോടെ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട, അതിന്റെ വേദന അനുഭവിച്ച, അതിനെ അതിജീവിച്ച ഒരു പെൺകുട്ടിയെ കുറിച്ച്, അവളുടെ അവസ്ഥയെ കുറിച്ച് ഒമർലുള്ളി ഇങ്ങനെ എഴുതി വിട്ടിട്ടുണ്ടെങ്കിൽ, PC ജോർജ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗോപാലകൃഷ്ണമാരെയും ഗോവിന്ദ ചാമിമാരെയും മാത്രമല്ല നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഇങ്ങനെയുള്ളവരെയും സൂക്ഷിക്കണം. കാരണം ഇവരൊക്കെ അടങ്ങുന്ന സമൂഹത്തിൽ നിന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നാളെ ഇനിയും ഉണ്ടായേക്കാം. അന്നേരം ഇതുപോലെ 100 PC ജോർജുമാരും 100 ഒമർലുലുമാരും വരും. അവൾ രാത്രി യാത്ര ചെയ്തിട്ടല്ല ഇങ്ങനെ സംഭവിച്ചത്, അതിന്റെ ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാരും കാണൂലേ എന്നൊക്കെ അവർ വാദിക്കാൻ തുടങ്ങും. എന്നിട്ടോ അതിനൊക്കെ കൈയടിക്കാൻ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ആളുകൾ ഉണ്ടാക്കും. അതിന് മാസ് BGM കൊടുത്ത് സ്റ്റാറ്റസ് ഇടാനും ഉണ്ടാകും ആളുകൾ. റേപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു സമൂഹത്തിലെ സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല, മനുഷ്യന്മാരെ പോലെ പെരുമാറാൻ മറന്നുപോകുന്ന, മൃഗങ്ങളെ പോലെ പെരുമാറുന്ന പുരുഷന്മാരുടെയും കൂടി പ്രശ്നമാണ്. എന്നിരുന്നാലും ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി നീതി ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യാശിക്കാം, കാത്തിരിക്കാം. വീഡിയോ അവിടെ എൻഡ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.